രൂപയുടെ കാര്യം എടുത്താൽ സൗജന്യ പ്രഖ്യാപനങ്ങൾ മുങ്ങി നിൽക്കുകയാണ് ആ സംസ്ഥാനം. കർണാടകയിലെ ഇപ്പോഴത്തെ അവസ്ഥ, സാധാരണക്കാർക്ക് കറണ്ട് ബില്ല് ഇരട്ടിയായി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതോടെ കർണാടക സ്റ്റേറ്റ് ആർ ടി സി നഷ്ടത്തിലായി. സ്ത്രീകൾ മുഴുവൻ സൗജന്യമായി ബസ്സിൽ കയറിയതോടെ ഓട്ടോക്കാർ മുഴുവൻ നഷ്ടത്തിലായി. ഫ്രീബി പൊളിറ്റിക്സ് നശിപ്പിക്കൽ ആരംഭിച്ചിട്ടേയുള്ളൂ. തങ്ങളുടെ പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് കോപ്പിയടിച്ചെന്ന് പരാതിപ്പെടുന്ന ആം ആദ്മി പാർട്ടിയും കർണാടക മോഡൽ എല്ലാ സംസ്ഥാനങ്ങളിലും പരീക്ഷിക്കുമെന്ന് കൊട്ടിഘോഷിക്കുന്ന കോൺഗ്രസും ജനങ്ങളെ സേവിക്കുകയാണോ അതോ ദ്രോഹിക്കുകയാണോ എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ പണം കണ്ടെത്താൻ, മദ്യത്തിന്റെ നികുതി വർദ്ധിപ്പിക്കാൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തെ ക്ഷേമ പദ്ധതികൾക്കായി 45,000 കോടി രൂപ ആവശ്യമാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ക്ഷേമ പദ്ധതികൾക്കായി പ്രതിവർഷം 60,000 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ജൂലൈ 7 അവതരിപ്പിക്കുന്ന 2023-24 വർഷത്തെ ബജറ്റിൽ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനവും ഉണ്ടാകും. സംസ്ഥാനത്തെ മദ്യവിൽപ്പനയിൽ നിന്നുള്ള നിലവിലെ വരുമാനം 35,000 കോടി രൂപയാണ്. നികുതി വർധന ഉണ്ടാക്കുന്നതോടെ ഇത് 40,000 കോടി രൂപയായി ഉയരുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ മാർഗത്തിലൂടെ ലഭിക്കുന്ന തുക ക്ഷേമ പദ്ധതികൾക്ക് വിനിയോഗിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ വിലയിരുത്തലും. വോട്ടിനായി നടത്തിയ പ്രഖ്യാപനങ്ങൾ, അതും സൗജന്യ പ്രഖ്യാപനങ്ങൾ കർണാടക സർക്കാർ നടപ്പിലാക്കുമ്പോൾ ഇത് നികത്താൻ അടുത്ത ദിവസങ്ങളിലെല്ലാം വർദ്ധിക്കും. ഭൂനികുതി, വൈദ്യുതി ചെലവ് അങ്ങനെയെല്ലാം വരും മാസങ്ങളിൽ ഈ രീതികൾ തുടരുമെന്ന് കരുതാനാകില്ല. KSRTC ജീവനക്കാരുടെ ശമ്പളം, മെയിന്റനൻസ് ചെലവ്, ഇന്ധന ചെലവ്, മറ്റെല്ലാം സർക്കാർ നൽകണം. അവരത് എങ്ങനെ ചെയ്യും? ഒരു ദുരന്തം കാത്തിരിക്കുകയാണ് കർണാടകയെ എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായി സംസ്ഥാനം കൂടുതൽ പണം കടം വാങ്ങേണ്ടി വരും. ഓട്ടോ ഡ്രൈവർമാരും ടാക്സി ഡ്രൈവർമാരും ഇന്ന് ബുദ്ധിമുട്ടുകയാണ്. സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതോടെ അവരുടെ വരുമാനത്തെയും ബാധിച്ചു തുടങ്ങി. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തങ്ങളുടെ പഴയ ബില്ലുകളുടെയും പുതിയ ബില്ലുകളുടെയും ചിത്രങ്ങൾ പങ്കുവച്ച് തങ്ങളുടെ ദുരവസ്ഥ ആരംഭിച്ചു കഴിഞ്ഞെന്ന് പറയുകയാണ് പലരും. തനിക്ക് തെറ്റുപറ്റിപ്പോയി. വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്റെ വോട്ട് BJP എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവറുടെ വീഡിയോയും വൈറലാവുകയാണ്. തെറ്റിദ്ധരുത്താൻ അടുത്ത വർഷം ലഭിക്കുന്ന അവസരം കന്നഡ ജനത കൃത്യമായി ഉപയോഗിക്കുമെന്നതാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.